ഇന്ന ദിവസം ഫ്രാൻസിസ്കൻ ക്ലാരിസ് സന്യാസി സമൂഹത്തിലെ തിരുവസ്ത്രം സ്വീകരിക്കുകയും ആദ്യവ്രതം നടത്തുകയും ചെയ്ത് സ്വർഗത്തിലും ഭൂമിയിലും തിരുസഭയ്ക്കും ഞങ്ങൾക്കെല്ലാവർക്കും ഏറെ സന്തോഷം നൽകിയ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീർന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ ആനി വർഗീസ്, സിസ്റ്റർ ജിൻസി ജേക്കബ്, സിസ്റ്റർ നവ്യ അൽഫോൻസ, ഇവരുടെ പ്രിയമുള്ള മാതാപിതാക്കളെ, പെരിയ ബഹുമാനപ്പെട്ട ജണ്ടാളച്ച, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, തലശ്ശേരി ഫ്രാൻസിസ്കൻ ക്ലാരിസ് സന്യാസിനി സമൂഹത്തിൻ്റെ അധിപേയും പ്രൊവിൻഷ്യലുമായ ബഹുമാനപ്പെട്ട സിസ്റ്റർ നോബിൾ മരി, റാണി മരിയ റീജൻ്റെ റീജണൽ സുപ്പീരിയർ ബഹുമാനപ്പെട്ട സിസ്റ്റർ വിമൽ റോസ്, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കൊച്ചുകുട്ടികളെ, നമുക്കൊക്കെ ഏറെ സന്തോഷം നൽകുന്ന അനുഗ്രഹമായി തീർന്ന ഒരു സമയമാണ് ഇപ്പോൾ. നമ്മുടെ രൂപതയിൽ നിന്ന് മൂന്ന് മക്കൾ ധീരമായ തീരുമാനമെടുത്ത് ദൈവത്തിൻ്റെ വിളിക്ക് സന്തോഷത്തോടെ ഉത്തരമരുളി തങ്ങളുടെ ജീവിതം കർത്താവിന് പ്രിയങ്കരമായ സജീവമായ ബലിയായി അർപ്പിക്കുവാൻ തീരുമാനിച്ച് ഇന്ന് അതിൻ്റെ പരിസമാപ്തിയിൽ ഇപ്പോൾ സന്യാസ വസ്ത്രം സ്വീകരിക്കുകയും വ്രതം നടത്തുകയും ചെയ്തിരിക്കുകയാണ്. ആദ്യമേ തന്നെ തൻ്റെ ഹിതം നമ്മുടെ രൂപതയിൽ നിറവേറ്റിയ പരമപിതാവായ ദൈവത്തിനും അവിടുത്തെ പുത്രനും അവിടുത്തെ പരിശുദ്ധാത്മാവിനും ഞാൻ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഈ തീരുമാനവും സമർപ്പണവും ദൈവത്തിന് പ്രീതികരമായ ബലിയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ജീവിതകാലം മുഴുവനും, ഇപ്പോൾ നിങ്ങൾ ഒരു വർഷത്തേക്കാണ് വ്രതമെടുത്തത്, എനിക്ക് നിശ്ചയമായും അറിയാം നിങ്ങൾ ഒരു കൊല്ലത്തേക്കൊന്നുമല്ല ഈ വ്രതം എടുത്തിരിക്കുന്നത്. അടുത്ത കൊല്ലവും നിങ്ങൾ നവീകരിക്കും, പിന്നെ നിങ്ങൾ നവീകരിക്കും, അതിനുശേഷം നിത്യവ്രതം നിങ്ങളെടുത്ത് ജീവിതകാലം മുഴുവനും ദൈവത്തിന് പ്രീതികരമായ ബലി നിങ്ങൾ അർപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ നാമത്തിൽ വളരെ സ്നേഹത്തോടുകൂടി അഭിനന്ദനങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. മൂന്ന് സിസ്റ്റേഴ്സ് ഉണ്ട്, നല്ല കയ്യടി കൊടുക്കണം അവർക്ക്. ഇവരെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് കൂദാശയിലൂടെ ഇവർക്ക് ജന്മം നൽകി ഇവരെ വളർത്തിയ മാതാപിതാക്കൾ മൂന്നുപേരും, മൂന്ന് കുടുംബത്തിലുള്ള ഒരു ആറുപേരും ഇവിടെയുണ്ട്. ഇവർക്ക് ഞാൻ സവിശേഷമായ വിധത്തിൽ അഭിനന്ദനങ്ങൾ നേരുന്നു. നിങ്ങൾക്ക് ഞാൻ തിരുസഭയുടെ നാമത്തിൽ നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അമ്മയുടെ അനുവാദത്തോടുകൂടി, റീജിയണൽ സുപ്പീരിയറിൻ്റെയൊക്കെ അനുവാദത്തോടുകൂടി നിങ്ങളെ ഫ്രാൻസിസ്കൻ ക്ലാരിസ് സമൂഹത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് ആഗോള കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ സന്യാസിനി സമൂഹം നിങ്ങളുടേതാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളും കൂടെ കൂടിയിട്ടാകുമ്പോൾ ഞാൻ കേട്ടതനുസരിച്ചാണെങ്കിൽ 703 സിസ്റ്റേഴ്സായി, 7003 സിസ്റ്റേഴ്സായി. അത് കത്തോലിക്ക സഭയിലെ ചരിത്രമാണ്. ഇത്രമാത്രം വലിയ മഹത്തായ സന്യാസിനി സമൂഹത്തേക്ക് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ക്രിസ്തു എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ച് ലോകം മുഴുവനും ആദരിക്കുന്ന ഫ്രാൻസിസ് ഓഫ് അസീസിയുടെയും അതേ ചൈതന്യത്താൽ നിറഞ്ഞ് ആ സ്ത്രീകൾക്ക് വേണ്ടി സ്ഥാപിതമായ സന്യാസിനി സമൂഹത്തിലെ അമ്മയായ വിശുദ്ധ ക്ലാരയുടെയും ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് ലോകത്തെ മുഴുവനും ഒരു പരിധി പറഞ്ഞാൽ ഇളക്കി മറിച്ച രണ്ട് വിശുദ്ധര് അവർ സ്ഥാപിച്ച, അവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിവുണ്ട്, പുതിയതായി ഒന്നും ഞാൻ പറയേണ്ടതായിട്ടില്ല. എന്നാലും ഞാൻ ഈ അവസരത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനും എല്ലാവരോടും, പ്രത്യേകിച്ച് അൽമായ സഹോദരി സഹോദരന്മാരോടും ഇവരുടെ മാതാപിതാക്കളോടും പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ദൈവം ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ രൂപത്തിലും ഛായയിലുമാണ്. എല്ലാം
ഭംഗിയായി ദൈവത്തോടുകൂടി ദൈവത്തെ അനവരതം സ്തുതിക്കാൻ വേണ്ടി അവിടെ തന്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിച്ചു. പക്ഷെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. സ്വാതന്ത്ര്യം കൊടുത്തതുകൊണ്ട് കൊടുത്തു അവരെ സ്വാതന്ത്ര്യം അനുവദിച്ചു. ദൈവം അവരെ ബഹുമാനിച്ചു. എന്നാൽ അവരെന്ത് ചെയ്തു? ദൈവത്തിന്റെ സ്വരത്തിന് പകരം സാത്താന്റെ സ്വരത്തിന് അവരെ ചെവി കാതോർത്ത് സാത്താനെ അവരനുകരിച്ചു, അനുസരിച്ചു. അവര് സ്വപ്നങ്ങൾ കണ്ടു ദൈവമാകാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് പാഴ് സ്വപ്നമായിരുന്നും പാഴ് വാഗ്ദാനമായിരുന്നെന്നും അവർക്ക് പിന്നീട് ബോധ്യമായി. അങ്ങനെ മനുഷ്യകുലം അധപതിച്ചു. മനുഷ്യകുലം അധപതിച്ചു. അവർക്കുണ്ടായിരുന്ന നന്മ നഷ്ടപ്പെട്ട് അവർ നരകത്തിന് അടിമയായി. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിൽ പറയുന്നതുപോലെ മനുഷ്യന്റെ ചിന്ത മുഴുവനും തിന്മ നിറഞ്ഞതാണെന്നും അവൻ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നുവെന്നും ദൈവം കണ്ടു. ദൈവത്തിന്റെ ഹൃദയം വേദനിച്ചു. അവനെ രക്ഷിക്കുവാനായി ദൈവം പല പദ്ധതികളും അവിടുന്ന് ഒരുക്കി. ആദ്യം അവനെ ശിക്ഷിച്ച് നേരാക്കാന്ന് വിചാരിച്ച് ജലപ്രളയം കൊണ്ടുവന്നു. ജലപ്രളയം കൊണ്ടൊന്നും അവൻ ശരിയായില്ല. അതുകൊണ്ട് തൻ്റെ ഏകജാതനെ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പറഞ്ഞയച്ചു. മനുഷ്യരെങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി തൻ്റെ പുത്രനെ ഇങ്ങോട്ട് അയച്ചു. അവിടുന്ന് വന്ന് നമ്മുടെ ജീവനതുല്യം സ്നേഹിച്ചു. ഞാനും നിങ്ങളും രക്ഷപ്രാപിക്കുവാൻ വേണ്ടിയിട്ട്, ഞാനും നിങ്ങളും നഷ്ടപ്പെട്ടു പോയ ദൈവത്തിൻ്റെ ചൈതന്യം വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് അവിടുന്ന് അവസാന തുള്ളി രക്തം വരെ ചിന്തി നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ അവിടുന്ന് നൽകി നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി അവിടുന്ന് വന്നു. ആരൊക്കെ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുകയും അവിടുത്തെ വിജയം വചനം അനുസരിക്കുകയും അവിടുത്തെ അനുകരിക്കുകയും ചെയ്യുന്നുവോ അവരെല്ലാവരും രക്ഷപ്രാപിക്കും എന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ അത് ബോധപൂർവം ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എല്ലാവരും അന്ന് അത് ചെയ്തില്ല. പലരും മാമോദിസ മുങ്ങി മുന്നോട്ട് വന്നെങ്കിൽ പോലും കാലാനുകാലത്തില് കാലങ്ങൾ മുന്നോട്ട് പോകുന്നവരനുസരിച്ച് അതിലെല്ലാം വെള്ളം ചേർക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഒരുപറ്റം പുരുഷന്മാരും ഒരുപറ്റം സ്ത്രീകളും എല്ലാം മാറി എന്ന് പറഞ്ഞ് പറ്റില്ല, ഇത് സാധ്യമല്ല, ദൈവത്തിന്റെ സുവിശേഷത്തിന് വെള്ളം ചേർക്കാനായിട്ട് പറ്റുകയില്ല, അതുകൊണ്ട് ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സന്യാസം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപറ്റം അൽമായ പുരുഷന്മാരും സ്ത്രീകളും മാറി നിന്നു. അങ്ങനെയാണ് നമ്മുടെ സഭയിലെ സന്യാസം എന്ന് പറയുന്നത് വരുന്നത്. ഈശോയുടെ കാലം മുതൽ തന്നെ ഭക്തസ്ത്രീകൾ ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടു ഈ FCC സമൂഹത്തിന്റെ ആരംഭമൊക്കെ കുറിച്ച് നമ്മൾ വായിച്ചു കേട്ടു. അങ്ങനെ കർത്താവിന്റെ സുവിശേഷം അതുപോലെ ജീവിക്കുവാൻ വേണ്ടിയിട്ട് പിതാവായ ദൈവത്തിന് പ്രീതികരമായ ബലിയായ ജീവിതം അർപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചതിന്റെ ഫലമായിട്ടാണ് അങ്ങനെ സന്യാസം ഉണ്ടായത്. ഈ സന്യാസം എന്ന് പറയുന്നത് തിരുസഭ എല്ലാ കാലത്തും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. തിരുസഭ എന്നും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. 2-ാം അധ്യായം സുനോദോസ് സന്യാസത്തെക്കുറിച്ച് പറയുന്നൊരു വാചകമുണ്ട്. തിരുസഭയെക്കുറിച്ചുള്ള ലുമൻ ജെൻസിയും അതിനെക്കുറിച്ചുള്ള പ്രമാണരേഖയിൽ 46-ാമത്തെ കണ്ണികയിൽ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: ആശ്രമങ്ങളിലും മിഷൻ കേന്ദ്രങ്ങളിലും വിദ്യാലയങ്ങളിലും ആശുപത്രികളിലും മറ്റുള്ള സേവന സ്ഥലങ്ങളിലും ഒക്കെ സ്നേഹത്തോടുകൂടി എല്ലാ ജനങ്ങൾക്കും ഉദാരമായ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് തിരുസഭയ്ക്ക് ഒരലങ്കാരമെന്നോണം അവർ പ്രശോഭിക്കുന്നു എന്ന് എന്നാണ് പിതാവ് സഭാപിതാക്കന്മാർ തിരുസഭയിൽ എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെ തിരുസഭയുടെ അലങ്കാരമായി, തിരുസഭയെന്ന് പറഞ്ഞാൽ ഈശോയുടെ മണവാട്ടിയാണ്, ആ മണവാട്ടിമാർ ധരിക്കുന്ന അവരൊക്കെ അലങ്കരിക്കുന്നതാണ് നമുക്കറിയാം. അവരുടെ സ്വർണ്ണാഭകളും ഉടയാടകളും അവരുടെ പിന്നെ വസ്ത്രങ്ങളും ഒക്കെ നമുക്കറിയാവുന്നതാണ്. എന്നാൽ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ തിരുസഭയുടെ അലങ്കാരം എന്ന് പറയുന്നത് തിരുസഭയിൽ വിളങ്ങുന്ന പുണ്യവാന്മാരുടെയും പുണ്യവതികളുടെയും സൽകൃത്യങ്ങളാണ് അവിടുത്തെ അലങ്കാരം. അങ്ങനെ ഈ ലോകത്തിലെ എല്ലായിടത്തും നന്മകളൊന്ന് നിറയ്ക്കുവാൻ വേണ്ടിയിട്ട് പാപത്തിൽ നിന്ന് പരിപൂർണമായി വിട്ടുമാറി വിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് നന്മകൾ മാത്രം പൊഴിക്കുന്ന ഒരു സമൂഹമായി തീർന്ന ആളുകളാണ് ഈ സന്യാസിനി സമൂഹങ്ങൾ എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഈ സന്യാസം എന്ന് പറയുന്നത് പിതാവായ ദൈവം ജോൺ പോൾ മാർപ്പാപ്പയുടെ വചനമാണ് ഞാൻ പറയുന്നത്.
ജോൺ പോൾ മാർപ്പാപ്പ വീത്ത കോൺസക്രേത്ത എന്ന് പറയുന്ന പ്രമാണരേഖയിൽ ഇങ്ങനെ പറഞ്ഞു, സന്യാസം എന്ന് പറയുന്നത് തിരുസഭയ്ക്ക് ദൈവപിതാവായ ദൈവപിതാവ് നൽകുന്ന സമ്മാനമാണ്, തൻ്റെ പുത്രനിലൂടെ നൽകുന്ന സമ്മാനമാണ്. അത് തിരുസഭയുടെ ഹൃദയത്തിലാണ് നൽകിയിരിക്കുന്നത്. തിരുസഭയിൽ തന്നെ തിരുസഭയുടെ ചേർന്നുകൊണ്ട് ഇരുകി ചേർന്നുകൊണ്ടാണ് ഈ സന്യാസം ജീവിക്കേണ്ടത് ജീവിക്കുന്നതുമെന്നൊക്കെ മാർപ്പാപ്പ തിരുമേനി പറഞ്ഞപ്പോൾ നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ പാമ്പയ്ക്ക് കുടുംബത്തിലും പുളിമൂട്ട് കുടുംബത്തിലും വേങ്ങമൂട്ട് കുടുംബത്തിലും ഒക്കെ പെട്ട ആളുകളായിരുന്നു അല്പസമയത്തിന് മുമ്പ് വരെ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, നിങ്ങൾ കത്തോലിക്കാ സഭയുടെ മക്കളാണ്, കത്തോലിക്കാ സഭയുടെ മക്കളാണ്. നിങ്ങളെ കാണുന്നവരൊക്കെ സഭയെ ഓർക്കും, നിങ്ങളെ കാണുന്നവരൊക്കെ ഈശോയെ ഓർക്കും, നിങ്ങളെ കാണുന്നവരൊക്കെ ഫ്രാൻസിസ് ഓഫ് നിങ്ങളോട് ഇടപെടുമ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഫ്രാൻസിസ് ഓഫ് അസീസിയെയും ക്ലാരപ്പുണ്ണിയുടെയും എല്ലാം ഓർക്കും. സഭയുടെ മക്കളായി നിങ്ങൾ തീരുകയാണ്, സഭയുടെ അഭിമാനമായി തീരുകയാണ്. ഇന്ന വീട്ടിലെ സിസ്റ്റർ എന്ന് പറയല്ല, ഇനി കത്തോലിക്കാ സഭയിലെ സിസ്റ്ററായി മാറുകയാണ്. ഇത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായി തീരുകയാണ്. ഇത് ധ്യാനിക്കുന്നവർക്ക് വിശ്വാസമുള്ളവർക്ക് വലിയ അനുഗ്രഹമായി തീരുന്നു. സങ്കീർത്തകൻ പറയുന്നു, സങ്കീർത്തനം 73 വചനം 26 ഇങ്ങനെ പറയുന്നു, എൻ്റെ ആത്മാവും ശരീരവും സന്തോഷിച്ചു, കാരണം ദൈവം എൻ്റെ സ്വന്തമായി മാറി. ദൈവം എൻ്റെ സ്വന്തമായി മാറിയതുകൊണ്ട് എൻ്റെ ആത്മാവും ശരീരവും സന്തോഷിക്കുന്നു എന്ന് വീണ്ടും വചനം 28 ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തോട് ചേർന്നിരിക്കുന്നത് എപ്പോഴും എൻ്റെ ആനന്ദമാണ്. ദൈവത്തോട് ചേർന്നിരിക്കുന്നത് എപ്പോഴും എൻ്റെ ആനന്ദമാണ്. സ്നേഹമുള്ള സഹോദരിമാരെ പറയാൻ ആഗ്രഹിക്കുകയാണ്, ദൈവത്തോട് ചേർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്ന് ഈ വലിയ ആഘോഷത്തിൻ്റെ ഇടയിലൂടെ പള്ളി വന്നിരിക്കാൻ സന്തോഷമൊക്കെ തോന്നാവാം. പക്ഷെ ദൈവം അദൃശ്യനാണ്, എപ്പോഴും ഒന്നും ദൈവത്തെ നേരിട്ട് കാണാൻ പറ്റില്ല, നേരിട്ട് കേൾക്കാനും പറ്റുകയില്ല. ദൈവം മറഞ്ഞിരിക്കുന്ന സമയമുണ്ട്, ഉത്തരം തരാത്ത സമയമുണ്ട്, ക്ലേശങ്ങൾ വരുന്ന സമയമുണ്ട്, കുരിശ് ചുമന്നുകൊണ്ട് പോകുന്ന സമയമുണ്ട്, ഈറനണിയുന്ന സമയമുണ്ട്, മുറിവേൽക്കുന്ന സമയമുണ്ട്. അപ്പോഴൊക്കെ കർത്താവിനെ കാണാൻ പറ്റുകയില്ല. പക്ഷേ അപ്പോഴൊക്കെ അദൃശ്യനായ ദൈവം നിങ്ങളെക്കാളും കൂടുതലായി നിങ്ങളോട് അടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടുകൊണ്ട് എനിക്ക് ദൈവത്തോടുകൂടി ആയിരിക്കുന്ന എപ്പോഴും എൻ്റെ ആനന്ദമാണെന്ന് സങ്കീർത്തകൻ പറഞ്ഞത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി വിളിക്കുകയാണ്. ഇത് ഭാഗ്യത്തിൻ്റെ ഭാഗ്യമെന്നാണ് പറയേണ്ടത്. സങ്കീർത്തനം 1:1 പറയുന്നത്, ദുഷ്ടന്റെ ഉപദേശം കേൾക്കാത്തവനും പാപിയുടെ മാർഗത്തിൽ ചരിക്കാത്തവനും പരിഹാസകന്റെ പീഡത്തിൽ ഇരിക്കാത്തവനും രാവും പകലും ദൈവവചനം ധ്യാനിച്ച് അവിടുത്തെ കൽപ്പനകൾ എപ്പോഴും പാലിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിൽ ഭാഗ്യമെന്ന് പറയുന്നത് 50 സ്വർണം ഇടാൻ സ്ഥലമൊന്നുമില്ല, കഴുത് തറഞ്ഞിട്ട് കാല് നിറച്ചിട്ട് ജൈവ്യം തുളച്ച് മൂക്കും തുളച്ച് നാക്കും തുളച്ചൊക്കെ സ്വർണം ഇട്ടിട്ട് വലിയ ആർഭാടമായിട്ടുള്ള വസ്ത്രം ധരിച്ച് വലിയ എല്ലാ ഉടയാടുകളോടും അതൊക്കെ ഭാഗ്യമാണെന്ന് പറയുന്നു. ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് അവിടുത്തെ പ്രമാണങ്ങൾ പാലി ജീവിക്കുന്നവരാണെന്ന് തിരുവചനം പറയുന്നു. മാറ്റമില്ലാത്ത തിരുവചനമാണത്. ദൈവത്തോടുകൂടി ആയിരിക്കുന്ന എപ്പോഴും എൻ്റെ ഭാഗ്യമാണെന്നുള്ള കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. സ്നേഹമുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരുടെ ഇരിക്കുന്നവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, നമ്മുടെ ലോകം പലതും കണ്ടിട്ടുണ്ട്. സോദോം ഗൊമോറ പ്രദേശത്ത് വലിയ തിന്മ നിറഞ്ഞപ്പോൾ ആ മനുഷ്യരിലെ ദൈവം അസഹ്യത പ്രകടിപ്പിച്ചിട്ട് ആകാശത്ത് നിന്ന് അഗ്നിയും ഗന്ധവും ഇറക്കി അവിടെ നശിപ്പിച്ചു. ആകാശത്ത് നിന്ന് അഗ്നിയും ഗന്ധവും ഇറക്കി നടപ്പിച്ച് നശിപ്പിച്ചിട്ട് അത് ചാവുകടലായി മാറിയിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ട്. ഈ വിശുദ്ധ നാട്ടിലൊക്കെ പോയിട്ടുള്ളവർ ചാവുകടൽ കണ്ടിട്ടുണ്ട്. ഞാൻ പോയി കണ്ടതാണ്. ഈ ചാവുകടൽ എന്ന് പറയുന്നത് ഡെഡ് സീ, അവിടെ ഒരു പൂഞ്ഞാൻ പോലും വളരുകയില്ല, ഒരു പുൽത്തരി പോലും അവിടെ ഉണ്ടാകുകയില്ല, ഒരു മീൻ വളരുകയില്ല, ഒന്നിനും കൊള്ളുകയില്ല. അതെങ്ങനെ ഉള്ളിൽ പോയാൽ നമ്മൾ മരിച്ചു പോകും. അതുപോലുള്ള സാധനമാണ് ഈ ഡെഡ് സീ എന്ന് പറയുന്നത്. അവിടെ സോദോം ഗൊമോറ ഒരു കാശ് വളരെ സമൃദ്ധമായ ഒരു സ്ഥലമായിരുന്നു. അവിടെ അഗ്നിയും ഗന്ധകവും ഒഴുക്കി അതിനെ നശിപ്പിച്ചു കളഞ്ഞു. മനുഷ്യരുടെ തിന്മ നിറഞ്ഞതുകൊണ്ടാണ്. എന്നാൽ ഇന്നത്തെ പത്രം പോലും വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും അതുപോലുള്ള പാപങ്ങൾ ചെയ്യുന്ന മനുഷ്യർ ഇന്നുമുണ്ട്. അതുവിനേക്കാളും കടുപ്പപ്പെട്ട പാപങ്ങൾ ചെയ്യുന്നവരുണ്ട് സഭ ഇന്ന് ലോകത്തിലുണ്ട്. എന്നിട്ട് എന്തേ ഈ ലോകത്തെ ദൈവം അങ്ങനെ അഗ്നിയും ഗന്ധവും ഇറക്കി നശിപ്പിക്കുന്നില്ല? ഇത് ഒരു ഹൈന്ദവ മാസ്റ്റർ പ്രസംഗിച്ച് ഞാൻ കേട്ടതാണ് ഈ കാര്യം. അദ്ദേഹം അതിനുശേഷം ഉത്തരം പറയുകയാണ്, അന്ന് സോദോം ഗൊമോറയിൽ അവർ ചെയ്ത പ്രവൃത്തിയോ അതിനേക്കാളും കടുപ്പപ്പെട്ട പ്രവൃത്തിയോ ഇന്ന് ഭൂമിയിലെ മനുഷ്യർ ചെയ്താലും ദൈവം അതുപോലെ ശിക്ഷിക്കാത്തതിൻ്റെ കാരണം
കത്തോലിക്ക സഭയിലുള്ള ബ്രഹ്മചാരികളായ വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും പ്രാർത്ഥന കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സന്ദർശനം പറയുമ്പോൾ ഇവർ ഈ വ്രതമെടുത്തുകൊണ്ട് ബ്രഹ്മചര്യ വ്രതവും ദാരിദ്ര്യവ്രതവും അനുസരണ വ്രതവും എടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ അത് പാലിച്ച് ദൈവത്തിൻ്റെ ആജ്ഞകള് അവിടുത്തെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിച്ച് ജീവിക്കുമ്പോൾ ലോകത്തിന് സഹനങ്ങളെല്ലാം എനിക്ക് പോരട്ടെ. ബിസ ഫ്രാൻസിസ് ഓഫ് അസീസി വലിയ കുബേര കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു. അതുപോലെ തന്നെ കുബേര കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു ക്ലാരപ്പുണ്ണിവരി. അതെല്ലാം ഉച്ചിഷ്ടം പോലെ നിങ്ങൾക്കറിയാം, സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കൊക്കെ അറിയാം, പിന്നെ അൽമാർക്ക് പലർക്കും അറിയാമായിരിക്കും. ഇങ്ങനെ ഫ്രാൻസിസ് അസീസി ഈ വ്രതമെടുത്ത് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ അപ്പൻ വഴക്കുണ്ടാക്കി, പിതാവിൻ്റെ അടുത്ത് ഓടിപ്പോയി. ഓടിച്ചെന്നു ഫ്രാൻസിസ് അസീസി. അപ്പോൾ പറഞ്ഞു, ഇവന് ഞാൻ ഒരു സ്വത്തും ഞാൻ കൊടുക്കുകയില്ല, ഇനി ഞാൻ ഉണ്ടാക്കിയ സ്വത്ത് ഒന്ന് കുമ്പാരം പോലെ സ്വത്തുണ്ട്, ഒന്നും ഞാൻ കൊടുക്കുകയില്ല, ഇവൻ്റെ അല്ലെല്ലാം എനിക്കാണെന്ന് പറഞ്ഞു. അപ്പോഴ് പിതാവ് ഈ പയ്യന് സപ്പോർട്ടായത്. അപ്പം പിതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ ഇവൻ എന്ത് ചെയ്തു, ഇവൻ്റെ ഡ്രസ്സ് മുഴുവൻ അഴിച്ചിട്ട് കൊടുത്തിട്ട് ഈ പിതാവിൻ്റെ ഉടുപ്പ് കൊണ്ട് ഇവൻ്റെ നാണം പറിച്ചു, എല്ലാം കൊണ്ടുവെക്കൂ, എല്ലാം കൊണ്ടുവെക്കൂ. ഈ തിരുക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ സിസ്റ്റേഴ്സ് മാലയും കമ്മലും എല്ലാം ഊരി ഇവരുടെ അപ്പൻ്റെ അമ്മയുടെ കൈ കൊടുത്തപ്പോൾ ഞാനത് ഓർത്തുപോയി, ഞാനത് ഓർത്തുപോയി. ഇതൊക്കെ പൗലോസിലയുടെ ഭാഷയിൽ പറഞ്ഞ ഉച്ചിഷ്ടം പോലെ കണക്കാക്കുകയാണ്. പൗലോസിലയ പറയുന്നു ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നമ്മളിപ്പോൾ വായിച്ചു കേട്ട 3:8 എൻ്റെ യേശുവിനെ കുറിച്ചുള്ള ജ്ഞാനം അതിശ്രേഷ്ഠമാകുക, ഇവയെല്ലാം ഞാൻ ഉച്ചിഷ്ടം പോലെ കണക്കാക്കുന്നു എന്ന് പൗലോസിലയ പറഞ്ഞു. ഞാൻ ഒന്നാം തരം കുടുംബത്തിൽ പറഞ്ഞവനാണ്, ഒന്നാം തരം വിദ്യാഭ്യാസം എനിക്കുണ്ട്, തീഷ്ണത കൊണ്ട് ഞാൻ സഭ ഒരു കാലത്ത് പീഡിപ്പിച്ചവനാണ്. എന്നാൽ ഈശോയെ ഞാൻ നേരിട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവയെല്ലാം ഉച്ചിഷ്ടം പോലെ ഞാൻ തള്ളിക്കളഞ്ഞു പറഞ്ഞ് ഈശോയുടെ പിന്നാലെ പോയ പൗലോസ്ലിഹായും ഈ പിന്നെ ഫ്രാൻസിസ് ഓഫ് അസീസിയും ക്ലാരപ്പുണ്ണിവതിയും ഒക്കെയാണ്. അൽഫോൻസാമയുടെ കാര്യം അറിയാം, അൽഫോൻസാമ ഈ സിസ്റ്റേഴ്സിൻ്റെ ഈ സഭയിൽ പെട്ടിട്ടുള്ള പുണ്യവതിയാണ്. കുഞ്ഞമ്മ അന്നക്കുട്ടിക്ക് വേണ്ടി ഒന്നാം തരം കല്യാണം ഓർപ്പിച്ചു, കെട്ടുകണക്കിന് സ്വർണം ഉണ്ടാക്കി വെച്ചു, കല്യാണം ഉടക്കി ഉറപ്പിച്ചു. കല്യാണം നടക്കുമെന്ന് മനസ്സിലാക്കി അന്നക്കുട്ടി ചെയ്ത് പടിയെന്നതാണ്, ഇനി വേറെ പടിയൊന്നുമില്ല. അതുകൊണ്ട് അവള് ഉമ്മിച്ചാരത്തിൽ കാലുകുത്താൻ വേണ്ടി പോയി, പക്ഷേ അബദ്ധത്തിൽ ചാരത്തിൽ വീഴുമ്പോൾ ശരീരം മുഴുവനും പൊള്ളി അവൾ വികൃതയായി മാറി. അങ്ങനെ വിവാഹം ഒഴിവാക്കി കിട്ടി. ആ സമൂഹത്തിലേക്കാണ് ഇവർ പ്രവേശിക്കുന്നത്. അൽഫോൻസാമയെ ഓർക്കുമ്പോൾ ഇന്ന് നമ്മളെല്ലാവരും ആനന്ദിക്കും, എല്ലാവരും ആനന്ദമാണ്. ഒരുപക്ഷേ ഇന്ന് കത്തോലിക്ക സിറോ മലബാർ സഭയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആനന്ദം അൽഫോൻസാമയാണ്. നിങ്ങളിനി ഈ പ്രത്യേകമായ ഓരോ വീട്ടിലല്ല, ഇനി കത്തോലിക്ക സഭയുടെ മക്കളാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഈ അൽഫോൻസാമയെ കുറിച്ചാണ്. അൽഫോൻസാമ സിറോ മലബാർ സഭയുടെ മകളാണ്. അൽഫോൻസാമ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ആനന്ദമാണ്, എല്ലാവർക്കും ആനന്ദമാണ്. അവൾ കല്യാണം കഴിച്ചിട്ട് മക്കളുണ്ടായി, ഇഷ്ടംപോലെ പണം ഉണ്ടാക്കി കുടുംബത്തിൽ കൊടുത്തതുകൊണ്ടൊന്നുമല്ല, അതുകൊണ്ടൊന്നുമല്ല. അൽഫോൻസാമയും അൽഫോൻസാമയുടെ മാതാപിതാക്കളെയും നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഈ സൂര്യനും ചന്ദ്രനും ഉള്ളിടത്തോളം കാലം ഓർത്തിരിക്കും. എന്തുകൊണ്ടാണ്? അവൾ പുണ്യവതിയായി മാറിയതുകൊണ്ടാണ്. ഇപ്രകാരം സന്യാസ ജീവിതം നയിക്കുവാൻ വേണ്ടിയിട്ട് പ്രതിജ്ഞയെടുത്ത് വന്ന് ഇവിടെ തീരുമാനമെടുത്ത, പ്രതിജ്ഞയെടുത്ത, വ്രതമെടുത്ത നിങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ഈശോ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. യോഹന്നാൻ 14:23 പറഞ്ഞ് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, എൻ്റെ വചനം പാലിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും, ഞങ്ങൾ വന്ന് അവൻ്റെ കൂടെ വാസമുറപ്പിക്കുമെന്ന്. സ്നേഹമുള്ളവരെ, വിശ്വാസമുള്ളവർക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ, വിശ്വാസമുള്ളവർക്ക് മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾ ഈശോയുടെ വചനം പാലിച്ച് അവിടുത്തെ അനുസരിച്ച് അവിടുത്തേക്ക് സമർപ്പിതരായി നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളിൽ പരിശുദ്ധ ത്രിത്വമുണ്ടെന്നും നിങ്ങൾ പോകുന്ന വഴിക്കൊക്കെ വിഘ്നങ്ങൾ മാറുമെന്നുള്ള കാര്യം നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുക. ഈ വർഷം അച്ഛന്മാർക്ക് സ്ഥലമാറ്റം കൊടുത്തപ്പോൾ ഈ കൊറോണയുടെ പ്രശ്നം നിമിത്തം എല്ലാം ലോക്ക്ഡൗണായിരുന്നു, പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴേ എങ്ങനെയാണെന്നുള്ള കാര്യം ബുദ്ധിമുട്ടാണ്, പിന്നോട്ട് അറിയത്തില്ല. അതുകൊണ്ട് സ്ഥലമാറ്റത്തിൻ്റെ ദിവസം മാറ്റുന്നില്ല, മെയ് മാസം 27 തന്നെ പൊക്കോളാൻ പറഞ്ഞു. ചില അച്ഛന്മാർ ചോദിച്ചു, പിതാവ് എങ്ങനെയാണ് പോകുന്ന വഴിക്ക് തടസ്സങ്ങളുണ്ടാവുമല്ലോ, വണ്ടിയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അത്യുന്നതനായ കർത്താവിൻ്റെ പുരോഹിതരാണ്, നിങ്ങൾ പോകുന്ന വഴിക്കൊക്കെ വഴി മാറിത്തരും, ആരും നിങ്ങളെ പിടിക്കുകയാണ്, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. ആരെയും പിടിച്ചില്ല, ഒരാളെയും പിടിച്ചില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ നാട്ടിലെ നിങ്ങൾക്ക് അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും ഒരു വില നാട്ടുകാർ തന്നിട്ടുണ്ട്.
നാട്ടുകാരും ജനവും സഭയുമല്ല ഒരു ഒരു ബഹുമാനവും ആദരവും തന്നിട്ടുണ്ട്. സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാവർക്കും സ്നേഹമാണ്. ഞാൻ വെളുത്തങ്ങാട് രൂപതയെക്കുറിച്ചാണ് പറയുന്നത്. ഈ രൂപതയിലുള്ള എല്ലാവരും ജാതി മത ഭേദമന്യേ എല്ലാവർക്കും നിങ്ങളെക്കുറിച്ച് സന്തോഷമാണ്, സ്നേഹമാണ്. ഞാൻ പറഞ്ഞു, ആദ്യമേ തന്നെ പറഞ്ഞു, ഈ സന്യാസത്തെ കത്തോലിക്ക സഭ എന്നും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് സിസ്റ്റേഴ്സിനെ ഞാനിപ്പോൾ ഉടുപ്പിഴ ദിവസമാണ് ഞാൻ പറഞ്ഞത്, സിസ്റ്റേഴ്സ് എല്ലാവർക്കും ബഹുമാനം ആദരവുമാണ്. നിങ്ങളുടെ സാമീപ്യം ക്രിസ്ത്യാനികൾ മാത്രമല്ല കത്തോലിക്കരും മാത്രം എല്ലാവരും ഇഷ്ടപ്പെടുകയാണ്. നിങ്ങളെ കാണുമ്പോൾ അവർക്ക് ആനന്ദം അറിയാതെ, ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കണ്ടിട്ടില്ലാത്ത ആൾ നിങ്ങളെ കാണുമ്പോൾ അറിയാതെ ഒരു പുഞ്ചിരി വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ഞാൻ ഈ മെത്രാൻ ശുശ്രൂഷ ഏറ്റെടുത്തതിന് ശേഷം യാത്ര കുറച്ച് കൂടുതൽ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ ഇന്ത്യയുടെ അകത്തും പുറത്തുമെല്ലാം ഞാൻ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടൊരു അനുഭവിച്ചൊരു കാര്യം, ഈ എയർപോർട്ടിൽ ചെല്ലുമ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴും എവിടെ ചെല്ലുമ്പോഴും നമ്മളെ കാണുമ്പോൾ ഈ മനുഷ്യരുടെ മനസ്സിലൊരു പ്രകാശം, അവർക്കൊരു സന്തോഷം, അറിയാതൊരു പുഞ്ചിരി. പലരും ഇങ്ങനെ ഗ്രീറ്റ് ചെയ്യും, ചില പറഞ്ഞു ബ്ലസ് മീ ഫാദർ എന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ബാംഗ്ലൂർ ചെന്നപ്പോൾ ഒരാൾ ഓടി വന്നു പറഞ്ഞു, ഫാദർ ഗീവ് മീ എ സ്പെഷ്യൽ ബ്ലെസ്സിങ് എന്ന്. ഹൈന്ദവനാരാണ്ട്, ആ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ആൾ എന്ന് പറഞ്ഞാൽ, നന്മ കാണാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുക, ദൈവത്തെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുക, സ്വർഗത്തെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുക. നിങ്ങളെ കാണുമ്പോൾ, നിങ്ങളെ കാണുമ്പോൾ ദൈവം മനുഷ്യർ മുഴുവൻ സ്വർഗത്തെക്കുറിച്ച് ഓർക്കുന്നു, സ്വർഗത്തെക്കുറിച്ച് ഓർക്കുന്നു, മാലാഖമരെക്കുറിച്ച് ഓർക്കുന്നു. നമ്മുടെ സ്കൂളിലേക്കും മറ്റുള്ള പരിപാടികൾക്കൊക്കെ ഒരു മാലാഖയെ വേണമെങ്കിൽ, വേഷം വേണമെങ്കിൽ എന്താ ചെയ്യുന്നത്? ആദ്യമേ ചെയ്യുന്ന ഒരു സിസ്റ്ററിനെ ഉടുപ്പിടിക്കുക. ഒരു സിസ്റ്ററിൻ്റെ ഉടുപ്പിടിച്ചാണ് നിർത്തുന്നത്. സിസ്റ്റേഴ്സിന് നിങ്ങളെ കണ്ടാൽ മാലാഖമാരുടെ രൂപത്തിലാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതം സ്വീകരിച്ച് ജീവിക്കുന്നവരാണ്. സഭയുടെ ആനന്ദമാണ്, ലോകത്തിൻ്റെ ആനന്ദമാണ്, ലോകത്തിൻ്റെ രക്ഷയാണ് നിങ്ങളെന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇത് ഞാൻ പറയുമ്പോൾ വിശ്വാസമില്ലാത്തവർക്ക് ഒരു തമാശയായിട്ട് തോന്നിയേക്കാം, വിശ്വാസമില്ലാത്തവർക്ക് തമാശയായിട്ട് തോന്നിയേക്കാം. കുറച്ച് പേര് ഇപ്പോഴുണ്ട്, കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഭൂരിപക്ഷം ആളുകൾക്കും ഇന്നും ഈ സിസ്റ്റേഴ്സിനെ വലിയ സ്നേഹവും ആദരവും ബഹുമാനവുമാണെന്ന കാര്യം ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. സിസ്റ്റർ ആകാനായിട്ട് അധികം പേരൊന്നും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അത് ത്യാഗമുള്ള ജീവിതമാണ്, ത്യാഗത്തിൻ്റെ ജീവിതമാണ്. നിങ്ങൾ വ്രതമെടുത്തപ്പോഴും ഈ പ്രാർത്ഥനയിലും കമൻട്രിയിലും ഒക്കെ ഈ ലോകത്തിൻ്റെത് എല്ലാത്തിനെയും ഉച്ചിഷ്ടം പോലെ കണക്കാക്കി, എനിക്ക് സ്വാതന്ത്ര്യം വേണ്ട, എനിക്കിനി ഇഷ്ടം പോലെ നടക്കണ്ട, എനിക്ക് സ്വത്തൊന്നും വേണ്ട, എനിക്ക് വേറെ ലോകത്തിന് സുഖമൊന്നും വേണ്ട, ഞാൻ ഈശോയെ സ്വന്തമാക്കി ജീവിക്കുന്നു. അത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. മഠത്തിനകത്ത് കയറി കഴിഞ്ഞിട്ട് എനിക്കിഷ്ടം പോലെ ജീവിക്കണം, എനിക്കിഷ്ടം പോലെ പുസ്തകം എഴുതണം, എനിക്കിഷ്ടം പോലെ കാർ ഉപയോഗിക്കണം, എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇടണമെന്നൊന്നും പറഞ്ഞാലൊന്നും നടപ്പില്ല. അത് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. വേണ്ടെന്ന് വെച്ചിട്ട് ബോധപൂർവ്വം പഠിച്ചതിന് ശേഷമാണ് നിങ്ങളിത് സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ സ്വീകരിച്ചു കഴിയുമ്പോൾ അത് ധന്യമായ ഒരു ജീവിതമാണെന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. സ്നേഹമുള്ള സഹോദരിമാരെ, നിങ്ങൾക്ക് നന്മകൾ ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെ ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ, നിങ്ങൾ കൊച്ചു പ്രായക്കാരാണ്. നിങ്ങൾക്കിനിയും ധാരാളം വർഷങ്ങൾ മുന്നോട്ട് ദൈവം വെച്ചു നീട്ടിയിട്ടുണ്ട്. സന്തോഷത്തിൻ്റെതായിട്ടുള്ള അനുഭവങ്ങൾ, സങ്കടത്തിൻ്റെ അനുഭവങ്ങൾ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്നത്തെ ആഘോഷമെല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകും. പ്രൊവിൻഷ്യലന്മാർ കണ്ണൂർക്കും പോകും, ഞാൻ ഇങ്ങോട്ട് ബിഷപ്സിൽ മുറിക്കകത്ത് കയറിയിരിക്കും. ഇവരെല്ലാം ഓരോരുത്തർ അവരോട് വഴിക്ക് പോകും. പിന്നെ നിങ്ങളാണ് വ്രതമെടുത്ത് പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾ ജീവിക്കേണ്ടത്. എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. വശീകരിക്കാൻ വേണ്ടിയിട്ട് ആളുകളോ വസ്തുക്കളോ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം. നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളാണ് പലപ്പോഴും കൂടുതലായിട്ട് വരുന്നത്. പക്ഷേ ജോഷുവായോട് ദൈവം പറഞ്ഞ വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുക, എൻ്റെ ദാസനായ മോശയ്ക്ക് ഞാൻ തന്നിട്ടുള്ള നിയമങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കണം. എടം വലം നീ തിരിയരുത്, എടം വലം തിരിയരുത്, എങ്കിൽ നീ പോകുന്നിടത്തൊക്കെ നീ വിജയിക്കും. നിന്നെ എടം വലം തിരിക്കാൻ വേണ്ടി, നിന്നെ ദൈവമാക്കാൻ വേണ്ടിയിട്ട്, നിന്നെ റാണിയാക്കാൻ വേണ്ടി നിനക്കെല്ലാം സൗകര്യം തരാമെന്ന് പറഞ്ഞ് പറയാനായിട്ടാ പറഞ്ഞുകൊണ്ട് ആളുകൾ വന്നേക്കാം. കാഴ്ചയ്ക്ക് ഇമ്പമുള്ള പഴങ്ങൾ നിങ്ങൾക്ക് വെച്ച് നീട്ടിയേക്കാം. പക്ഷേ ഈ വാക്കോർക്കണം, എടം വലം തിരിയരുത്. ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ മോശിക്കൊടുത്ത നിയമം നിങ്ങൾക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ളത് അല്പസമയത്തിന് ശേഷം നിങ്ങൾക്ക് തരും. ഫ്രാൻസിസ്കൻ ക്ലാരിസ് സമൂഹത്തിൻ്റെ നിയമാവലി നിങ്ങൾക്ക് തരും. ആ നിയമാവലി മുഴുവൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇനിയും പഠി ഇടയ്ക്കിടയ്ക്ക് വായിക്കണം. അതിൽ നിന്ന് എടം ബലം നിങ്ങൾ തിരിയാൻ പാടില്ല, എടം ബലം തിരിയാൻ പാടില്ല എന്നൊരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. അപ്പൻ പറഞ്ഞാലും അമ്മ പറഞ്ഞാലും ആര് പറഞ്ഞാലും ഈ ഭൂമിയിൽ ആര് പറഞ്ഞാലും ഇത് ദൈവത്തിൻ്റെ സന്നിധിയിൽ എടുത്തിട്ടുള്ള പ്രതിജ്ഞയാണ്, ഇത് ഞാൻ പാലിച്ച് ജീവിക്കുമെന്നുള്ള പറയാം. എൻ്റെ കുഞ്ഞമ്മയുടെ മകള് ഒരു കന്യാസ്ത്രീയുണ്ട്, 50 വർഷമായി ആ സിസ്റ്റർ ഉൾപ്പെട്ടിട്ട്. ആ സിസ്റ്റർ ഇപ്പോൾ റോമിലുണ്ട്, അവിടെ ചാപ്റ്ററിന് വേണ്ടി പോയിരിക്കുകയാണ്.
ആ സിസ്റ്ററിനെ കുറിച്ച് ഞങ്ങളെല്ലാം പറയുന്നത് ഈ ജോഷുവായ്ക്കുള്ള വാക്ക് പാലിക്കുന്ന ആളാണ്. കർത്താവ് പറഞ്ഞു ഇടം ബലം തിരിയരുതെന്ന് പറഞ്ഞു, അതുപോലെ ഇടം ബലം തിരിയാത്ത ഒരു സിസ്റ്ററാന്ന് പറഞ്ഞു. ഞങ്ങൾക്കെല്ലാവർക്കും വലിയ അഭിമാനമാണ് ആ സിസ്റ്ററെക്കുറിച്ച്. അങ്ങനെ നിങ്ങളെക്കുറിച്ച് അഭിമാനം ഉണ്ടാകട്ട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കൊന്നും അവർ ഇത് പറഞ്ഞ സന്യാസത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിഞ്ഞുകൂടായിരിക്കും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ഓർക്കും, പക്ഷേ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ ഇന്നെടുത്ത ഈ പ്രതിജ്ഞ അവസാനം വരെ എടുത്ത് അവസാന ശ്വാസം വരെ എടുത്ത് പുണ്യവതികളായി കഴിഞ്ഞാൽ അവരാനന്ദിക്കും സന്തോഷിക്കുകയും ചെയ്യും. അതാണ് അവരുടെ ആനന്ദമുള്ള കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. സ്നേഹമുള്ള മാതാപിതാക്കളെ, ഇവരുടെ മാതാപിതാക്കളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഭൗതികമായി മക്കളിൽ നിന്ന് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, പ്രതീക്ഷിക്കരുത്, കണ്ടെത്തുമില്ല. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ അൽഫോൻസാമ്മ ഈ കുടമാളു പ്രദേശത്തിന് അമ്മയുടെ വീട്ടുവരുന്ന അൽഫോൻസാമ്മയുടെ വീട്ടുവരുന്ന മുട്ടത്തുപാടത്ത് കുടുംബത്തിൻ്റെ പേര് എനിക്കറിയാം, പക്ഷേ ഞാനിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് വയസ്സായി, 7 വയസ്സായി, അതുകൊണ്ട് മറന്നു പോകും. മുട്ടത്തുപാടത്ത് കുടുംബത്തിൻ്റെ പേരൊന്നും സൂര്യനും ചന്ദ്രനും ഉള്ളിടത്തോളം കാലം ആരും മറക്കത്തില്ല. അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥം വഴിയായി അവരുടെ കുടുംബത്തിലേക്ക് ചൊരിയുന്ന അനുഗ്രഹത്തെക്കുറിച്ചും നിങ്ങളൊക്കെ പഠിക്കണമെന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. അതുപോലെ ഈ മക്കൾ ഞങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമാണ്, ആശ്വാസമാണ്, അനുഗ്രഹമാണെന്നുള്ള കാര്യം നിങ്ങളോട് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സിസ്റ്റേഴ്സിനും അനുഗ്രഹം വരട്ടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. നിങ്ങൾ നമ്മൾ ലോകത്തിൽ ഒരുപക്ഷെ സന്യാസം ഉപേക്ഷിച്ച് പോയിട്ടുള്ള സിസ്റ്റേഴ്സ് ഉണ്ടാവാം, ദുർമാതൃക കൊടുക്കുന്ന സിസ്റ്റേഴ്സ് ഒരുപക്ഷെ നിങ്ങളുടെ സമൂഹത്തിൽ തന്നെ ആരെങ്കിലും ഉണ്ടായേക്കാം, പക്ഷെ അവരൊന്നും അല്ല നിങ്ങളുടെ മാതൃക. നിങ്ങളുടെ മാതൃക കുരിശിൽ തൂങ്ങി മരിച്ച ഈശോയും അവിടുത്തെ പിന്നെ അനുഗമിച്ച മാതാവും പിന്നെ ഫ്രാൻസിസ് ഓഫ് അസീസിയും ക്ലാരപ്പുണ്യവതിയും അൽഫോൻസാമ്മയും റാഡ്മരിയും ഒക്കെയാണ്. അവരെ നോക്കിയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. പിന്നെ ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല ആളുകളുണ്ട്. നിങ്ങളുടെ പ്രൊഫഷണൽ നോബൽ സിസ്റ്റയെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഞാൻ പറയാൻ ആഗ്രഹിക്കും. 50 വർഷമായിട്ട് ഈ വ്രതം ജീവിച്ച് ഇടമലം തിരിയാതെ നടക്കുന്ന ആളാണ് നിങ്ങളുടെ പ്രൊഫഷണൽ എന്ന് പറയുന്നത്. പിന്നെ നോബിളമ്മ വിമല സിസ്റ്ററെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ വിശുദ്ധരായിട്ടുള്ള ആളുകളുടെ മാതൃക. പൗലോസിലേ പറഞ്ഞു, നിങ്ങൾ എന്നെ കണ്ട് പഠിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ സഭയിലെ അങ്ങനെ വിശുദ്ധരായിട്ടുള്ള ആളുകൾ, ദീപസ്തംഭങ്ങൾ, അവരെ അനുകരിച്ച് നിങ്ങൾ ജീവിക്കുക. ഇടം വരെ നിങ്ങൾ തിരിയാൻ പോകരുത്. വലിയ കാര്യങ്ങളൊന്നും ഒരുപക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളെപ്പോഴും ഈശോനാമം ജപിച്ച് നടക്ക്. നിങ്ങളെ കാണുന്നവരൊക്കെ ഈശോയോട് നാമം പറയാനായിട്ട് സാധിക്കട്ടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നതോടൊപ്പം ഇന്നത്തെ തിരുക്കർമ്മങ്ങളെല്ലാം മനോഹരമായി ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മാതാപിതാക്കൾ ഈ ദിവസങ്ങളിൽ എത്രമാത്രം ക്ലേശം സഹിച്ചാണ് നിങ്ങളെ ഇവിടെ ഒരുക്കിക്കൊണ്ടുവന്നിട്ടുള്ളത്. നോബിളമ്മ മിനിയാന്നോടെ വന്നു. ഇന്നലെയും മിനിയാന്ന് വലിയ പതിവില്ലാത്ത മഴയാണ്. ഇന്ന് രാവിലെ 6:30 എന്നെ കാണാൻ വേണ്ടി വന്നു. പിതാവെ മഴ നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം, മഴ വന്നോട്ടെ കുഴപ്പമില്ല, അതിലിപ്പോൾ മഴ നിന്നു, മഴയില്ല, ഇപ്പോൾ മഴ പെയ്യുന്നില്ല, ഏതായാലും മഴ വന്നോട്ടെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഭംഗിയായി നടത്താൻ വേണ്ടി നോബിളമ്മയും എബിൾഡോസമ്മയും സിസ്റ്റേഴ്സും ഇവിടെയുള്ള സിസ്റ്റേഴ്സും ഒക്കെ എന്തെല്ലാം ക്ലേശങ്ങൾ സഹിച്ചിട്ടുള്ള കാര്യം ഓർക്കും. ഇതൊക്കെ നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ദൈവമാതൃത്തെ പ്രതി ചെയ്തിട്ടുള്ള ആളുകളാണ്. കത്തീഡ്രൽ പള്ളിയിൽ അധികം ഉടുപ്പിടിയിലും നടന്നിട്ടില്ല, കുറച്ച് നടന്നിട്ടുള്ളൂ, 3-ാമത്തെയാണിത്. നിങ്ങൾ കത്തീഡ്രൽ പള്ളിയുടെ ഒരു അഭിമാനമായിട്ട് കത്തീഡ്രൽ പള്ളിയുടെ അലങ്കാരമായി തീരുന്നത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ലോറൻസ് പുണ്യാളച്ചൻ്റെ നാമത്തിലാണ് കത്തീഡ്രൽ പള്ളിയുള്ളത്. ലോറൻസ് പുണ്യാളച്ചൻ വിറചട്ടിക്കിടന്ന് മരിച്ച് ദൈവത്തെ സ്തുതിച്ച ആളാണ്. അതുപോലെ സഹനത്തിൻ്റെ വലിയ ഒരു മാതൃക സ്വന്തമാക്കി സ്വീകരിച്ചിട്ടുള്ള സഭയാണ് നിങ്ങളത്. ആ സഹനം വരുമ്പോഴൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനായിട്ട് സാധിക്കണമെന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ലോകത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് സഹനമെന്ന് പറയുന്നത്. ലോകത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എളിമപ്പെടുക എന്ന് പറയുന്നത്. ലോകത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ദാരിദ്രരായി ജീവിക്കുക എന്നുള്ളത്. പക്ഷേ അതുതന്നെയാണ് നമ്മൾ മഹത്വമായി സ്വീകരിക്കുന്നത്. ഈശോ ഏറ്റവും മഹത്വീകരിക്കപ്പെട്ടത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ ദൈവശാസ്ത്രം അനുസരിച്ച് ഈശോ ഗ്ലോറിഫൈഡ് ആയത്, മഹത്വീകരിക്കപ്പെട്ടത് കുരിശിൽ കിടന്നപ്പോഴാണ്. അഞ്ചപ്പം കൊണ്ട് 5000 പേർ തീറ്റിപ്പോറ്റിയപ്പോഴും വെള്ളത്തിനു മീതെ നടന്നപ്പോഴും മരിച്ചവരെ ഉയർപ്പിച്ചപ്പോഴും ഒക്കെ ഈശോയെ രാജാവാക്കാൻ വേണ്ടി അവരൊക്കെ വന്നു. പക്ഷേ അതിനോട് ഈശോ കാട്ടിലോട്ട് ഓടുകയാണ് ചെയ്തത്. പക്ഷേ ഈശോ മഹത്വീകരിക്കപ്പെട്ടത് കുരിശിൽ കിടന്ന് കൈയണക്കാൻ മേലാതെ, കാലണക്കാൻ മേലാതെ, മിണ്ടാൻ പോലും സാധിക്കാതെ ഇങ്ങനെ സർവാംഗ വ്രണമായി ഇങ്ങനെ മരിക്കാൻ കടന്ന് മരിച്ചപ്പോഴാണ് ഈശോ മഹത്വീകരിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പത്രോസ് പൗലോസിലെ പറഞ്ഞത്,
നിങ്ങൾ കുരിശിലേറ്റ് മരിക്കുന്ന യേശു യേശുവിനെ ദൈവം കർത്താവും രക്ഷകനുമായി ഉയർത്തിയെന്ന് ലോകം മുഴുവനും അറിയട്ടെ എന്ന് പറഞ്ഞു ആ യേശുവിന് മുമ്പിൽ ശിരസ് മുഴുവൻ നമിക്കപ്പെടുകയും ചെയ്തു. കാണുന്നതെല്ലാം പൊന്നാണെന്ന് വിചാരിച്ചേക്കരുത്. ഈ പൊന്നൊക്കെ അതിൻ്റെ ബാറ്റ് ഇല്ലാതായിത്തീരും. എന്നാൽ കർത്താവിൻ്റെ കുരിശ് മാത്രമേ ഒന്നും നിലനിൽക്കുകയും ചെയ്യും. അത് സാധിക്കട്ടെന്ന് പറയുന്നു. ഇന്നത്തെ കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്ത് എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. വികാരിച്ചനും മറ്റുള്ള എല്ലാ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും. സിസ്റ്റർ സൗമ്യ വളരെ മനോഹരമായ കമൻറ്റ് പറഞ്ഞു. പാട്ടുകാർ നല്ല പാട്ട് പാടി. എല്ലാവർക്കും അച്ഛന്മാർ സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളിത് കഴിഞ്ഞ് ഞങ്ങളുടെ പണിക്ക് ഞങ്ങൾ പോകും. പക്ഷെ നിങ്ങളാണ് ജീവിക്കേണ്ടത്. പക്ഷെ ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ ഇത് അവസാന നിമിഷം വരെ, ശ്വാസം വരെ പാലിക്കുവാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.